വെൽക്കം ടു ഡ്രീം ഷോർ. പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പ്രിലിമിനറി എക്സാമിൻ്റെ ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രിയിലെ പ്രിലിമിനറി എക്സാമിന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹൈഡ്രജനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കെല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ വെറുതെ കേട്ടിരിക്കാതെ ഒരു ബുക്കും പെന്നും എടുത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സാമിന് നന്നായിട്ട് പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാം. ക്ലാസ് തുടങ്ങാം. ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ. നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് അതിൽ ഒന്നാമതായി വരുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. പിന്നെ അതുപോലെ ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ്, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. പിന്നെ നമുക്ക് പറയാം ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പറും ഹൈഡ്രജൻ്റെ സംയോജകതയും ഒന്നാണ്. പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ മൂലകമാണ്, ഇതിൻ്റെ ആറ്റോമിക നമ്പർ ഒന്നാണ്, അതേപോലെ തന്നെ സംയോജകതയും ഹൈഡ്രജൻ്റേത് ഒന്നാണ്. പിന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഇങ്ങനെ എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. പിന്നെ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പിന്നെ ഒന്നാമത്തെ നമ്മുടെ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് അവിടെ ഗ്രൂപ്പുകളുമുണ്ട്, അതുപോലെ പീരിയഡുമുണ്ട് അല്ലേ? അത് നിങ്ങൾക്കറിയില്ലേ. ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് കുത്തനെയുള്ളതാണ് ഗ്രൂപ്പുകൾ. പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിലങ്ങനെ വരുന്നതാണ് പീരിയോഡിക് ടേബിളിൽ പീരിയഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പീരിയഡിൽ എന്താണ്, ഒന്നാമത്തെ പീരിയഡിലാണ് ഏത് വരുന്നത്? ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ഹൈഡ്രജനാണ്, ഒന്നാമത്തെ പീരിയഡിലാണ് ഹൈഡ്രജനുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ? ഒന്നാമത്തെ പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ആറ്റോമിക നമ്പറും സംയോജകതയും ഒന്നാണ്. പിന്നെ അതുപോലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഏത് തന്നെയാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റം അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പീരിയഡ് നമ്മൾ നോക്കുന്ന സമയത്ത് പീരിയോഡിക് ടേബിളിൽ പീരിയഡിൽ ഒന്നാമതായിട്ട് വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. അടുത്തതായിട്ട് ഹൈഡ്രജന് ആ പേര് നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജന് ആ പേര് കൊടുത്തിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ലാവോസിയ. ഇത് രണ്ടും മാറിപ്പോവരുത്. കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്, പേര് കൊടുത്തത് ലാവോസിയാണ്. പിന്നെ ഈ ഹൈഡ്രജൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ്. ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഈ ഹൈഡ്രോജീൻസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥമാണ് ഹൈഡ്രോജീൻസ് എന്നതിനുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടായിട്ടുള്ളത്, ഹൈഡ്രജൻ എന്ന വാക്കുണ്ടായത് ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ്. ഈ ഹൈഡ്രോജീൻസ് എന്നതിൻ്റെ അർത്ഥമാണ് ജലം ഉണ്ടാക്കുന്നത് എന്നത്. അടുത്തത് സൂര്യൻ, നക്ഷത്രം ഇവയിലെ മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. സൂര്യൻ, നക്ഷത്രം ഇവയുടെ എല്ലാം മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. പിന്നെ അതുപോലെ കലോറിക മൂല്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കലോറിക മൂല്യം ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം വളരെ കൂടുതലാണ്, വളരെ കൂടുതൽ കലോറിക മൂല്യമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പിന്നെ അതുപോലെ ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജനാണ്. ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിട്ടുള്ളതാണ് ഹൈഡ്രജൻ. ഇത്ര കാര്യങ്ങൾ കൂടി ഹൈഡ്രജനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന് പേര് കൊടുത്തത് ആരാണ്? ലാവോസിയാണ്.
പിന്നെ ഹൈഡ്രോജീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഹൈഡ്രജൻ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് ആണ് ജലം ഉണ്ടാക്കുന്നത് എന്നത്. പിന്നെ സൂര്യൻ, നക്ഷത്രം ഇവയിലെ മുഖ്യ ഘടകമാണ് ഹൈഡ്രജൻ. പിന്നെ അതുപോലെ കലോറിക മൂല്യം ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഇത്ര കാര്യങ്ങൾ കൂടി ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാം. അടുത്ത നമുക്ക് നോക്കാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ കുറിച്ച്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ കുറിച്ച് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോടോപ്പുകൾ എന്താണെന്നുള്ളത്. ഇതിന് മുന്നേ ഞാൻ കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ് ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഐസോടോപ്പുകൾ, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇങ്ങനെ മൂന്ന് ഐസോടോപ്പാണ് ഹൈഡ്രജനുള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പിന്നെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പും പ്രോട്ടിയം തന്നെയാണ്. ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. അതേപോലെ തന്നെ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ? പ്രോട്ടിയം തന്നെയാണ്. ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പിന്നെ അടുത്തത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രിഷിയം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രിഷിയമാണ് കേട്ടോ, മറന്നു പോവരുത്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ട്രിഷിയം. പിന്നെ അതുപോലെ ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും. പ്രോട്ടിയം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് പ്രോട്ടിയം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. പിന്നെ ഇതിൽ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. ഈ പ്രോട്ടിയത്തിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് കേട്ടോ. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം. പിന്നെ അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രിഷിയമാണ്. പിന്നെ ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷിയവും. ഇനി നമ്മൾ നോക്കുന്നത് ഹൈഡ്രജനെ കുറിച്ച് പൊതുവായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് നോട്ട് എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. സസ്യ എണ്ണയിൽ നിന്നും വനസ്പതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ. സസ്യ എണ്ണയിൽ നിന്നും വനസ്പതി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പിന്നെ അതുപോലെ ബ്ലീച്ചിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ്. നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുക ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ്. ഇതൊക്കെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മറന്നു പോവരുത്. ഹൈഡ്രജൻ പെറോക്സൈഡാണ് നമ്മൾ ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ, അല്ലേ? കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? കത്തുന്ന വാതകം ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിക്കും. അപ്പോൾ എല്ലാം കൂടി നമുക്ക് മാറിപ്പോവരുത്. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം ഹൈഡ്രജൻ സൾഫൈഡാണ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡിനാണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധം. പിന്നെ അടുത്തത് ഹൈഡ്രജൻ നിർമ്മാണം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ നിർമ്മാണം ബോഷ് പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ബോഷ് പ്രക്രിയ എന്നാണ് ഹൈഡ്രജൻ നിർമ്മാണം അറിയപ്പെടുന്നത്. പിന്നെ ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹമാണ് ഹൈഡ്രജൻ. ലോഹ സ്വഭാവം കാണിക്കുന്ന അലോഹമാണ് ഏത്? ഹൈഡ്രജൻ. പിന്നെ അതുപോലെ റോക്കറ്റിൽ ഫ്യുവൽ ആയിട്ടാണ് ദ്രവ ഹൈഡ്രജൻ ഉപയോഗിക്കുന്നത്. റോക്കറ്റിൽ ഫ്യുവൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്?
ദ്രവ ഹൈഡ്രജനാണ്, ഹൈഡ്രജൻ്റെ ദ്രവരൂപം ദ്രവ ഹൈഡ്രജനാണ് റോക്കറ്റിൽ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ദ്രവ ഹൈഡ്രജനാണ് നമ്മൾ റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജനെ കുറിച്ചാണ് പഠിച്ചത്. കുറേ പോയിൻറ്സ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി മറ്റൊരു ക്ലാസ്സിൽ നമ്മൾക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാം. ഹൈഡ്രജനും ഓക്സിജനും എന്നത് ഒറ്റ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രജനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ഓക്സിജനെ കുറിച്ചും പഠിക്കണം. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇനി ഇതിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.